ഇവിടുത്തെ ഏർവാടി ഉപ്പാപ്പന്മാരെ കുറിച്ച് അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നവൻ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ഏർവാടി വേളി മണ്ണിൽ ഉറങ്ങുന്ന തിങ്കളെ. അപ്പൊ ഓൻ സ്വന്തമായിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ഉപ്പാപ്പന്മാരനെ ഇവിടുത്തെ ഏർവാടി ഉപ്പാപ്പന്മാരെ കുറിച്ച് അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നവൻ ഉണ്ടാക്കിയ ഒരു പാട്ടാണ് ഈ വയസ്സിൽ. അപ്പൊ ആ പാട്ട് ചെറിയ വരിയൊക്കെ കുറച്ച് ഒത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പാട്ട് കേൾക്കാൻ നല്ല മനോഹരമായിരുന്നു. അപ്പൊ ആ പാട്ട് കൂടി നിങ്ങൾക്കായിട്ടും ചെറുതായിട്ട് ആ ഉണ്ടാക്കിയ ആ വരി നിങ്ങൾക്കായിട്ട് പാടി കേൾപ്പിച്ചു തരും. പിന്നെ അത് കഴിഞ്ഞാൽ അവൻ ഫുള്ളായിട്ട് പാടി ഇതാക്കിയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പാടിത്തരാന്നാ പറഞ്ഞത്. അപ്പൊ ആ പാട്ടും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. അല്ലടാ പാടിക്ക്. ഏർവാടി വേളി മണ്ണിൽ ഉറങ്ങുന്ന തിങ്കളെ, കഥ പരുക്കി ദീനിന്നുടങ്ങാത്ത താജരെ. ഏർവാടി വേളി മണ്ണിൽ ഉറങ്ങുന്ന തിങ്കളെ, കഥ പരുക്കി ദീനിന്നുടങ്ങാത്ത താജരെ. അങ്ങേ നാട്ടിൽ ഏർവാടി രോജാ, അങ്ങേ നാട്ടിൽ ഏർവാടി രോജാ. അവരെ മകനായ അബു തോഹിർ വലിയരേ, അവരെ മകനായ അബു തോഹിർ വലിയരേ. ഏർവാടി വലി മണ്ണിൽ ഉറങ്ങുന്ന തിങ്കളെ, കഥ പരുക്കി ദീനിന്നുടങ്ങാത്ത താജരേ. മദീനയിൽ ഇൽമായി വന്നവരാണേ, മദീനയിൽ ഇൽമായി വന്നവരാണേ. അബു തോഹിർ വലി അവര് മകനാണല്ലോ. ഏർവാടി വലി മണ്ണിൽ ഉറങ്ങുന്ന തിങ്കളെ, കഥ പരുക്കി ദീനിന്നുടങ്ങാത്ത താജരേ. അല്ലടാ, അപ്പൊ ഈ പാട്ട് വന്ന് ഫുള്ളായിട്ട് നീ ക്ലിയർ ആയി തീർന്നിട്ടില്ലല്ലേ? ഇല്ല ഇല്ല. അപ്പൊ ഇതിന്റെ കുറച്ച് ഏകദേശം കുറച്ച് നീ പഠിച്ചില്ലേ? ആ ഏകദേശം. നീ ഇവിടെ വന്നിട്ട് എത്ര മാസമായി? ഏകദേശം ഒരു ആറു മാസമായി. ആറു മാസമായി. ആ ടൈമിനുള്ളിൽ ഇങ്ങനെ ഒപ്പിച്ച പാട്ടാണ്? ഇതാണോ നിനക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പാട്ട്? ആ ആണല്ലേ. എന്നാ